വിസ്മയ കേസിൽ ഭർത്താവ് കിരൺകുമാർ കുറ്റക്കാരനെന്ന് കോടതി. സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണാക്കുറ്റം, ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾ കിരൺകുമാറിനെതിരെ തെളിഞ്ഞു. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഒന്നാണ് വിധി പറഞ്ഞത്. തികച്ചും മാതൃകാപരമായ വിധിയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ മോഹൻരാജ് ഇതേക്കുറിച്ച് പ്രതികരിച്ചു. കിരണിനെതിരെ വ്യക്തിപരമായി മാത്രമല്ല ഒരു സമൂഹ വിപത്തിനെതിരായ വിധിയാണ് ഇതെന്നും മോഹൻരാജ് ന്യൂസ് 18നോട് പറഞ്ഞു. പ്രോസിക്യൂഷൻ ആരോപിച്ച എല്ലാ കുറ്റകൃത്യങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ കുറ്റകൃത്യങ്ങളും കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇത് തികച്ചും മാതൃകാപരമായ ഒരു വിധിയാണ്. ഈ വിധി ഞാൻ ഇത് കാണുന്നത് ഒരു വ്യക്തിക്കെതിരെയല്ല, ഇതൊരു സാമൂഹ്യ വിപത്തിനെതിരെയാണ് ഈ വിധി. കാര്യം നമ്മൾ ഒരു വർഷത്തിന് ഉള്ളിൽ ഈ വിധി വരുന്നു എന്നുള്ളതും ആണ് ഇതിൻ്റെ പ്രാധാന്യം. 304 ബി എന്ന സ്ത്രീധന മരണം, 498 സ്ത്രീധന പീഡനം, 306 എന്ന് പറയുന്നത് പിന്നെ ആത്മഹത്യാ പ്രേരണ, പിന്നെ ഡൗറി പ്രൊഹിബിഷൻ ആക്ടിലെ 3, 4 വകുപ്പും പ്രകാരം ഇതാണ് പ്രധാനപ്പെട്ട വകുപ്പ്. ഈ വകുപ്പുകൾക്കെല്ലാം പിന്നെ ഫൈൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിധിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാക്കുകളാണ് കേട്ടത്. അതേസമയം കിരണിന്റെ ജാമ്യം കോടതി റദ്ദാക്കി. കേസിൽ ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. വിധിയിൽ സന്തോഷമുണ്ടെന്നും പ്രതീക്ഷിച്ച വിധിയാണ് വന്നതെന്നും വിസ്മയുടെ അച്ഛനും അമ്മയും പ്രതികരിച്ചു. നമുക്ക് ഒരു അച്ഛനും ഈ ഒരു ഗതി വരുത്തല്ലെന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം ഈ കോടതിക്കകത്ത് ഞാൻ 4 ദിവസം ആ കൂട്ടനകത്ത് ഇരുന്നെന്ന് പറയുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള ഒരൊറ്റ തെറ്റ് ചെയ്തുള്ള ഞാൻ സ്ത്രീധനം കൊടുത്തുപോയി. അത് കൊടുക്കാൻ പാടില്ല. ഇനിയെങ്കിലും നമ്മുടെ രക്ഷകർത്താക്കൾ പെൺകുട്ടിയൊക്കെ സ്ത്രീധനം ചോദിച്ചു വരുന്ന ഒരു കുട്ടിയെ കൊടുക്കാതിരിക്കുക. ഈ സ്ത്രീധനം എന്നുള്ളത് നമുക്ക് വേണ്ട, അത് മാറ്റണം. നമ്മളെ കുട്ടിക്ക് പോകാൻ നേരത്ത് ശരീരത്തിന് അണിയാനായിട്ടുള്ള സ്വർണവും അവർക്ക് ആവശ്യത്തിനുള്ളത് മാത്രം കൊടുക്കുക. അല്ലാതെ ഈ സ്ത്രീധനം ചോദിച്ച് വെടിയുന്ന ഒരു പെൺകുട്ടികളെ കൊടുക്കല്ലേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ്. ഇന്നിപ്പോൾ കുറ്റക്കാരനെന്ന് കണ്ടു നാളെ വിധി വരാനിരിക്കുകയാണ്. ഇതിനനുസരിച്ചുള്ള ഒരു വിധി തന്നെയാണ് തീർച്ചയായിട്ടും. ഇതിനനുസരിച്ചുള്ള വിധി തന്നെയായിരിക്കും നാളെ ഉണ്ടാവും. അറിഞ്ഞത് സന്തോഷം. എൻ്റെ കുട്ടി നഷ്ടപ്പെട്ടു, ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഇതൊരു മെസ്സേജായി ബാക്കിയുള്ള കുട്ടികൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. വിസ്മയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ പറയുന്നു. അതേസമയം ഡിജിറ്റൽ തെളിവുകളാണ് അന്വേഷണത്തിൽ നിർണായകമായതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. പ്രതിക്ക് ജാമ്യം ലഭിക്കാതിരിക്കാനാണ് പ്രഥമ പരിഗണന നൽകിയതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP രാജ്കുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. നമ്മൾ കണ്ടെത്തിയ ഓറൽ എവിഡൻസ്, നമ്മൾ അതുമായിട്ട് കണ്ടെത്തിയ ഡോക്യുമെന്ററി എവിഡൻസ്, ഈ എവിഡൻസിനോടൊപ്പം തന്നെ ഈ വിസ്മയയുടെ കൂട്ടുകാരികൾക്ക് അയച്ച ചാറ്റ് മെസ്സേജസ്, അവർ വോയിസ് റെക്കോർഡിങ്സ്, ഇതെല്ലാം തന്നെ ഈ ഡൗറി ആയിട്ടുള്ള കുറേ കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടു. ഒപ്പം തന്നെ ഈ ആൾ വളരെ പെട്ടെന്ന് തന്നെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യത്തിന് പോകണം, സെഷൻസ് കോടതി ജാമ്യത്തിന് പോകണം, ഹൈക്കോടതി ജാമ്യത്തിൽ പോകണം. അത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇതിനെ നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യുകയും ചെയ്യണം. ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള സമകരമായ ഒരു വർക്ക് കൂടി ഒപ്പം ചെയ്യേണ്ടതുണ്ട്. ആ വർക്ക് കൂടി എൻ്റെ ഓഫീസ് ടീമിൻ്റെയും കൂടി, അപ്പോൾ അവരെല്ലാം അതോടൊപ്പം ഊണ് ഉറക്കം വെച്ച് മറ്റെല്ലാ വർക്കും മാറ്റി വെച്ചുകൊണ്ട് ഇരുന്നത് കൊണ്ടാണ് ഈ നിൽക്കുന്നവരെല്ലാം എൻ്റെ ഓഫീസ് ടീമുകൾ. അപ്പോൾ ഇവരെല്ലാം തയ്യാറാക്കി തന്നതുകൊണ്ടാണ് അത് ബെയില് കിട്ടാതിരിക്കാൻ വേണ്ടി ഒപ്പം ശ്രമിക്കണമായിരുന്നു. വിധിയുടെ വിവരങ്ങളുമായി വിനോദും അതോടൊപ്പം തന്നെ വിസ്മയുടെ കുടുംബത്തിൻ്റെ പ്രതികരണങ്ങളുമായി MG മിഥുനും നമ്മൾക്കൊപ്പം ചേരുന്നു കൊല്ലത്തു നിന്നും. ആദ്യം വിനോദിലേക്ക്. വിനോദ്, ഏറ്റവും പ്രധാനം പ്രതി കുറ്റക്കാരൻ തന്നെയെന്ന് കോടതി കണ്ടെത്തുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ജീവപര്യന്തം ശിക്ഷയടക്കം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രതിക്കെതിരെ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഏതൊക്കെ വകുപ്പുകളിൽ ഏതൊക്കെ ശിക്ഷ ലഭിക്കാവുന്ന കാര്യങ്ങളിലാണ് കോടതി ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്? വിധി നാളെ എപ്പോൾ പ്രതീക്ഷിക്കാം? ശിക്ഷ സുരേഷെ, കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം പ്രതിക്കെതിരെ നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. നാളെയാണ് ശിക്ഷ പ്രഖ്യാപിക്കുക. നമുക്ക് ഓരോ വകുപ്പുകളായി തന്നെ നോക്കാം. IPC 304B സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള മരണത്തിന്റെ പേരിലാണ് ഈ വകുപ്പ് ചുമത്തിയിട്ടുള്ളത്. 7 വർഷത്തിൽ കുറയാതുള്ള തടവോ അല്ലെങ്കിൽ ജീവപര്യന്തമോ ആണ് ഈ വകുപ്പിൽ കിട്ടാവുന്ന പരമാവധി ശിക്ഷ. അതായത് ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം പ്രതി ചെയ്തുവെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയാണ് ഇന്നിപ്പോൾ കുറ്റക്കാരനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ IPC 498A സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനത്തിനെതിരായ വകുപ്പ് 3 വർഷം വരെ ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. IPC 306 ആത്മഹത്യാ പ്രേരണ കുറ്റം 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പാണ്. മറ്റൊന്ന് സ്ത്രീധന നിരോധന നിയമത്തിലെ 3, 4 വകുപ്പുകളും കിരൺകുമാറിനെതിരെ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതായത് പ്രോസിക്യൂഷൻ പ്രധാനമായി മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ചുമത്തിയ വകുപ്പുകളെല്ലാം തന്നെ പ്രതിക്കെതിരെ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ
ശിക്ഷാവിധിയാണ് നാളെ വരാനിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ കേസിൽ കിരണിന്റെ അഭിഭാഷകൻ നേരത്തെ ഡിജിറ്റൽ തെളിവുകളായി പരിഗണിക്കരുത്, പ്രൈമറി എവിഡൻസ് ആയി പരിഗണിക്കരുത് എന്നൊക്കെയും കോടതിയിൽ വാദിച്ചെങ്കിലും അതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കിരൺകുമാർ കുറ്റവാളി. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ഇപ്പോൾ 7 വകുപ്പുകൾ ചുമത്തിയപ്പോൾ അതിൽ 5 പരിഗണിക്കപ്പെട്ടു. 2 എന്ന് പറയുന്നത് ശാരീരിക പീഡനവും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തലും. അതൊക്കെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ 1 അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന 304B 400 എയിലും ഒക്കെ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ പരിധിയിൽ തന്നെ അത് വരും. അതോടൊപ്പം തന്നെ സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ 3-4 കൂടി അതൊക്കെ തന്നെ ഉൾച്ചേർത്ത് വരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കും എന്നുള്ളത് വേണം ഇപ്പോൾ ഈ വിധി വെച്ച് കണക്ക് കൂട്ടാൻ. അല്ലെ വിനോദ്? ഈ വകുപ്പുകൾ അനുശാസിക്കുന്ന പ്രകാരം പരമാവധി ശിക്ഷ, അത് ഒന്നുകൂടി നമ്മൾ പബ്ലിക് പ്രോസിക്യൂട്ടറോട് ചോദിച്ചു ഉറപ്പിച്ചതാണ്. ഓരോ വകുപ്പിനും പ്രത്യേകം ശിക്ഷ എന്ന നിലയ്ക്കായിരിക്കും ഇതിന്റെ വിധി പ്രഖ്യാപനം ഉണ്ടാകുക. അങ്ങനെ പ്രത്യേകമായി പരിഗണിക്കും എന്ന് തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്നിപ്പോൾ ഈ വിധിക്ക് ശേഷം പറഞ്ഞത്. ഏതായിരുന്നാലും നാളെ കൃത്യമായി ഓരോ വകുപ്പിനും ഉള്ള ശിക്ഷകൾ എന്തെന്ന് വ്യക്തമാകും. ഏതായിരുന്നാലും കിരൺകുമാറിന്റെ വാദമുഖങ്ങൾ, അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ഉയർത്തിയ വാദങ്ങൾ പൂർണ്ണമായി കോടതി തള്ളിക്കളഞ്ഞു എന്ന് തന്നെയാണ് വിസ്മയുടെ അച്ഛന്റെ പ്രതികരണം വന്നു. സ്ത്രീധനം നൽകി തന്റെ മകളെ വിവാഹം കഴിച്ചു നൽകിയതാണ് തനിക്ക് പറ്റിയ തെറ്റ്, ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്, രക്ഷിതാക്കൾ സ്ത്രീധനം കൊടുത്ത് മക്കളെ കല്യാണം കഴിക്കാൻ തയ്യാറാകരുത് എന്ന വേദനയുള്ള നൊമ്പരത്തോടുകൂടി അദ്ദേഹം മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ ഏറ്റവും വലിയ വേദന, ആ വേദനക്കിടയിലും ഇങ്ങനെ ഒരു ശിക്ഷാവിധി ജാമ്യം റദ്ദാക്കിയ പ്രതി കിരൺ കുമാറിനെ ഇപ്പോൾ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുകയാണ്. കിരണിന്റെ ജാമ്യം കോടതി റദ്ദാക്കിയിരിക്കുന്നു. അതുതന്നെയാണ് വലിയ വിജയത്തിൽ ഒന്ന് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള DYSP പറയുകയും ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നുമാണ് നേരത്തെ കിരൺകുമാറിന് ജാമ്യം ലഭിച്ചത്. ആ ജാമ്യമാണ് ഇപ്പോൾ കോടതി റദ്ദാക്കിയത്. പ്രതിക്കുള്ള ശിക്ഷ നാളെയാണ് വിധിക്കുക എന്ന് കോടതി പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ വിസ്മയുടെ വീട്ടിൽ നിന്നും നമ്മളോടൊപ്പം MG മിഥുൻ കൂടി ചേരുന്നുണ്ട്. മിഥുൻ, കിരൺകുമാറിന്റെ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നു, ശിക്ഷ നാളെ പറയുമെന്ന്, ശിക്ഷ എന്തെന്ന് നാളെ അറിയാമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ആ കുടുംബത്തിന് ഏതായാലും ഒരു മകളെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയ്ക്കും അതിൻ്റെ നഷ്ടം, അതിൻ്റെ ആഘാതം എന്ന് പറയുന്നത് ജീവിതത്തിൽ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതാണ്. പക്ഷേ അല്പമെങ്കിലും ആശ്വാസം അവരുടെ മനസ്സിന് ലഭിക്കുന്നത് പ്രതിക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ കാഠിന്യം അതിൻ്റെ തോതനുസരിച്ചിരിക്കും. എങ്ങനെയാണ് അവർ ഇപ്പോൾ ഈ കോടതിയുടെ കണ്ടെത്തലിനെ വിലയിരുത്തുന്നത്? എങ്ങനെയാണ് അവരുടെ പ്രതികരണം? എന്താണ് കുടുംബം പറയുന്നത്? മിഥുൻ. സുരേഷ്, വിധി പ്രസ്താവനത്തിന് ശേഷം വിസ്മയുടെ അമ്മ വ്യക്തമാക്കിയത് തങ്ങൾക്ക് വ്യക്തിപരമായ നഷ്ടമുണ്ടായെങ്കിൽ പോലും തന്നെ തങ്ങൾ ഈ ഒരു വിധി പ്രസ്താവനയിൽ പൂർണ്ണ സംതൃപ്തയാണ്, ഒപ്പം തന്നെ സന്തോഷം പകരുന്ന വിധി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. തൻ്റെ മകൾക്കുണ്ടായ ഈ ഒരു ദുരവസ്ഥ മറ്റൊരു മകൾക്കും ഇനി ഉണ്ടാകരുത് എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ തനിക്കുള്ളൂ എന്നുള്ള കാര്യമാണ് മാധ്യമങ്ങളോട് അമ്മ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർക്കും സർക്കാരിനും അമ്മ നന്ദി പറഞ്ഞു. ഒപ്പം തന്നെ ആദ്യം ഘട്ടം മുതൽ തന്നെ തങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കും അമ്മ നന്ദി അറിയിക്കുകയും ചെയ്തു. കൂടാതെ തന്നെ അല്പസമയത്തിന് മുമ്പ് വനിതാ കമ്മീഷൻ അംഗം കൂടിയായിട്ടുള്ള ഷാഹിദ കമാൽ ഈ വിസ്മയുടെ വീട്ടിലേക്ക് എത്തുകയുണ്ടായി. ഇപ്പോൾ വിസ്മയുടെ അമ്മയുമായി കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഒപ്പം തന്നെ അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു, വിധി പ്രസ്താവനയിൽ പൂർണ്ണമായ സംതൃപ്തിയാണ് താൻ. ഒപ്പം തന്നെ പരമാവധി ശിക്ഷ, അതായത് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ കിരൺകുമാർ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. നാളെ ഇതിൻ്റെ വിധി പ്രസ്താവന വന്നതിന് ശേഷം മാത്രം മറ്റു പ്രതികരണങ്ങൾ നടത്താമെന്നും ഷാഹിദ കമാൽ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ രാവിലെ തന്നെ വിസ്മയുടെ കുടുംബം
വ്യക്തമാക്കിയത് തന്നെയാണ്. അതായത് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്തുനിന്നും എല്ലാം തന്നെ കൃത്യമായ ഇടപെടൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ ഉയർത്തിക്കാണിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ കൃത്യമായ വേളകളിൽ തന്നെ അന്വേഷണ സംഘം ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അനുകൂല വിധി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പൂർണ്ണ സംതൃപ്തിയാണ് താനെന്നാണ് വിസ്മയുടെ അമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റു ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോൾ വിസ്മയുടെ വീട്ടിൽ ഉണ്ട്. അച്ഛൻ മാത്രമാണ് ഇന്ന് കോടതിയിലേക്ക് പോയത്. രാവിലെ 9 മണിയോട് കൂടിയായിരുന്നു വിസ്മയുടെ അച്ഛൻ കോടതിയിലേക്ക് പോയത്. എന്തായാലും ഈ ഇത്തരത്തിലുള്ള ഒരു നടപടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഹീനമായ പ്രവൃത്തി മറ്റൊരു മകൾക്കും ഉണ്ടാകരുതെന്നുള്ള കാര്യം തന്നെയാണ് അമ്മ മുന്നോട്ട് വെക്കുന്നത്. അതാണ് വിസ്മയുടെ അച്ഛനും അമ്മയും ആവർത്തിച്ച് പറയുന്നത്. സ്ത്രീധനം ചോദിച്ചു വരുന്ന ഒരാൾക്ക് നിങ്ങളുടെ മകളെ കൊടുക്കാതിരിക്കുക എന്നാണ് ഓരോ മാതാപിതാവിനോടും പറയാനുള്ളത്. വിസ്മയുടെ അച്ഛനും അമ്മയ്ക്കും എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റരുത്. എനിക്ക് പറ്റിയ തെറ്റെന്ന് പറയുന്നത് സ്ത്രീധനം ചോദിച്ചു വന്നപ്പോൾ ആ സ്ത്രീധനം കൊടുക്കാമെന്ന് സമ്മതിച്ചു, അവർക്ക് മകളെ കൊടുത്തു എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റെന്നുള്ളതാണ് വിസ്മയുടെ അച്ഛൻ പറയുന്നത്. ഏതായാലും ഈ കേസിൻ്റെ വിധിയെക്കുറിച്ച് മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. കിരൺകുമാറിന് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കും എന്നാണ് പ്രതീക്ഷയെന്നാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു പറയുന്നത്. കിരൺകുമാറിനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട മോട്ടോർ വാഹന വകുപ്പിൻ്റെ നടപടി മാതൃകാപരമാണ്. രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടി പിരിച്ചുവിട്ടു എന്ന വിമർശനം തനിക്കെതിരെ ഉണ്ടായിരുന്നുവെങ്കിലും മുഖ്യമന്ത്രിയുടെ പിന്തുണയാണ് പിരിച്ചുവിടാനുള്ള ആത്മവിശ്വാസം നൽകിയത് എന്നും ആന്റണി രാജു പ്രതികരിച്ചു. പൊതുവായി പല സംസ്ഥാന പല മേഖലകളിലും നടക്കുന്നതെന്നാണ്. അതിനെതിരെയുള്ള ഈ വിധി തീർച്ചയായിട്ടും നാളത്തെ ഇവരുടെ കോടതിയുടെ വിധി വളരെ ശക്തമായ വിധി തന്നെ കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം ഏറ്റവും ചുരുങ്ങിയത് ഒരു ജീവപര്യന്തമെങ്കിലും തടവ് ശിക്ഷയെങ്കിലും കൊടുക്കാൻ കോടതി തയ്യാറാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇതാണ് ആന്റണി രാജുവിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്. വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ അല്പം മുൻപ് വിസ്മയുടെ വീട്ടിലെത്തി വിസ്മയുടെ അമ്മയുമായി സംസാരിച്ചു. ഈ വിധി മറ്റുള്ളവർക്കും മാതൃകയാകണമെന്നുള്ള വിധത്തിൽ തന്നെയാണ് വിസ്മയുടെ അമ്മ ഷാഹിദ കമാലിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇതാണ് ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. ഷാഹിദ കമാൽ വനിതാ കമ്മീഷൻ അംഗം വിസ്മയുടെ അമ്മയുമായി സംസാരിച്ചു. വിധിയെക്കുറിച്ച് ഇനി നാളെ വരുന്ന ശിക്ഷയെക്കുറിച്ചൊക്കെ അവർ ഇരുവരും സംസാരിച്ചു. ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വിനോദ് വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കോടതി ഷാഹിദ കമാലിന്റെ വാക്കുകൾ കേൾക്കാം. റൈറ്റ്, അവർ സംസാരിച്ചു അല്പം മുൻപാണ് ഷാഹിദ കമാൽ സംസാരിച്ച്. വിനോദിലേക്ക് പോയതിന് ശേഷം നമുക്ക് ഷാഹിദ കമാലിന്റെ വാക്കുകൾ കേൾക്കാം. വിനോദ്, ഈ പറയുന്നത് പോലെ തന്നെ അന്വേഷണ സംഘം ത്തിന്റെ കണ്ടെത്തലുകൾ ഒരു ഭാഗം പോലും ഒരുപക്ഷെ കോടതി തള്ളിക്കളയുന്നില്ല. മാത്രമല്ല പ്രോസിക്യൂഷനൊക്കെ നേരത്തെ പറയുന്നത് നമ്മൾ കേട്ടു, ഈ വിസ്മയുടെ ശബ്ദം കേൾപ്പിച്ച ശബ്ദം അത് വിസ്മയുടേത് അല്ല എന്ന് പ്രതിഭാഗം വാദിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അത് വലിയ കരുത്തായെന്ന്. ഡിജിറ്റൽ തെളിവുകളെ എങ്ങനെയാണ് കോടതി കണ്ടത്? ഡിജിറ്റൽ തെളിവുകളൊക്കെ കോടതി അതുപോലെ അംഗീകരിക്കുന്ന വിധത്തിലായിരുന്നോ നടപടിക്രമങ്ങൾ? സുരേഷ്, തീർച്ചയായും ഈ കേസിൽ സാക്ഷിമൊഴികൾ അതിനപ്പുറത്തേക്ക് സാക്ഷിമൊഴികൾക്കപ്പുറത്തേക്ക് ഏറ്റവും പരമപ്രധാനമായി വന്നത് ഡിജിറ്റൽ തെളിവുകളാണ്. ഈ ഡിജിറ്റൽ തെളിവുകൾ പ്രഥമ തെളിവുകളായി പ്രൈമറി എവിഡൻസായി എടുക്കരുത് എന്നതായിരുന്നു ഇതിന്റെ വാദത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും പ്രതിഭാഗം ഉന്നയിച്ച കാര്യം. പക്ഷേ ഈ തെളിവുകൾ, അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകൾ പൂർണ്ണമായി കോടതി ശരിവെക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നതും. കൃത്യമായിരുന്നു രേഖകളും തെളിവുകളും. കാരണം ഫോൺ സംഭാഷണങ്ങളെല്ലാം തന്നെ കൃത്യമായി ഫോറൻസിക് പരിശോധന നടത്തി പൂർത്തിയാക്കി ഈ സംഭാഷണങ്ങൾ മുഴുവൻ ഇതിൽ ഉൾപ്പെട്ട ആളുകളുടേതാണെന്ന് ഉറപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. അത് നന്നായി സമർത്ഥിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. അതിന്റെ ഒരു അന്തിമ ഫലമാണ് ഇന്ന് വന്നിട്ടുള്ള വിധി. കൃത്യമായും കഴിഞ്ഞ ദിവസവും ഇന്നുമായി പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകൾ അത് ഈ കേസിൽ നേരത്തെ തന്നെ കോടതിക്ക് മുമ്പിലെത്തിയ തെളിവുകളായിരുന്നു. കൃത്യമായി അതിൽ വിസ്മയ നേരിട്ട പീഡനത്തിന്റെ ആഴവും വ്യാപ്തിയും എല്ലാം കൃത്യമായി വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പായിരുന്നു. കാരണം കാറ് മാറിപ്പോയതിന് ആഗ്രഹിച്ച കാർ കിട്ടാത്തതിന്റെ പേരിലായിരുന്നു വിസ്മയോടുള്ള മോശം
സംഭാഷണം. മാത്രവുമല്ല പെൺകുട്ടിയുടെ കുടുംബത്തെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ഈ പ്രതി കിരൺകുമാർ സംസാരിച്ചത്. കോടതിയിലെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരുന്നു? കേസ് പരിഗണിച്ച ഉടനെ തന്നെ കോടതി പ്രതി കുറ്റക്കാരനെന്ന് പറയുകയും ശിക്ഷ പറയുന്നത് നാളത്തേക്ക് മാറ്റിവെക്കുകയുമായിരുന്നു, അതോ മറ്റേതെങ്കിലും വിധത്തിലുള്ള വാദങ്ങളൊക്കെ കോടതിയിൽ ഉയർന്നു? എങ്ങനെയായിരുന്നു കോടതിയിലെ നടപടിക്രമങ്ങൾ? ഇന്ന് വിശദവാദത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. ഓരോ വകുപ്പുകൾ, നിലനിൽക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. പ്രതി കുറ്റക്കാരനെന്ന് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ ഏതൊക്കെ വകുപ്പുകളാണ് നിലനിൽക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കുകയുമായിരുന്നു. ഒഴിവാക്കിയ വകുപ്പുകളെ കുറിച്ചുള്ള പരാമർശങ്ങളും ഉണ്ടായി. രണ്ട് വകുപ്പുകളാണ്, ഏഴ് വകുപ്പുകളിൽ രണ്ടെണ്ണമാണ് ഒഴിവാക്കിയത്. താരതമ്യേന ഈ ശിക്ഷയ്ക്ക് ഇപ്പോൾ ഉള്ള കുറ്റങ്ങൾക്കുള്ള വലിയ ശിക്ഷകളാണ് ലഭിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒഴിവാക്കിയത് താരതമ്യേന ചെറിയ വകുപ്പുകളാണ്. അതെ വിനോദ്, രണ്ട് വകുപ്പുകളല്ലേ? 323 506 ശാരീരിക പീഡനം 1 വർഷം, 506 ഭീഷണിപ്പെടുത്തൽ 2 വർഷം. ഈ രണ്ടെണ്ണമാണ് ഒഴിവാക്കിയത്? തീർച്ചയായും ഈ 506, 323 ആണ് ഒഴിവാക്കിയത്. അതേസമയം കുറ്റം ചാർത്തപ്പെട്ടതിൽ IPC 304 നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ ജീവപര്യന്തമാണ് ഇതിന്റെ പരമാവധി ശിക്ഷ. അതോടൊപ്പം തന്നെ പിഴയുമുണ്ട്. 498 3 വർഷത്തെ തടവും പിഴയും ലഭിക്കും. ആത്മഹത്യാ പ്രേരണ കുറ്റം, ഇതിന് 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ഇങ്ങനെ ഈ നിലനിർത്തിയ വകുപ്പുകളെല്ലാം തന്നെ വലിയ ശിക്ഷകൾ കിട്ടാൻ ഇടയാക്കുന്ന തരത്തിലുള്ള വകുപ്പുകളാണ് ഇപ്പോൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. അത് കോടതി അംഗീകരിച്ചിട്ടുള്ളത്. ഈ വകുപ്പുകളിലാണ് നാളെ ശിക്ഷാ പ്രഖ്യാപനം ഉണ്ടാവുക. ഏതായിരുന്നാലും മാതൃകാപരമായ ഒരു വിധി എന്ന് തന്നെ പറയാം. വിനോദ്, നാളെ ശിക്ഷ എപ്പോഴാണ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതോ കോടതിയിൽ കേസ് ലിസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കുമോ ഇനി ഇക്കാര്യം വ്യക്തമാവുക? തീർച്ചയായും ഇന്നത്തെ ദിനം സമാനമായ രീതിയിലായിരിക്കും. ഇന്ന് 7-ാമത്തെ കേസ് എന്ന നിലയിലാണ് വന്നതെങ്കിലും ആദ്യത്തെ കേസുകളെല്ലാം 2 കേസുകൾ ജാമ്യം നൽകുന്നതുമായ ബന്ധപ്പെട്ട കേസുകളായിരുന്നു. മറ്റ് കേസുകളെല്ലാം ഈ മാറ്റിവെക്കുന്ന കേസുകളാണ്. അതുകൊണ്ട് തന്നെ വലിയ കാലതാമസം ഇന്ന് കേസ് പരിഗണിക്കുന്നതിൽ ഉണ്ടായിട്ട് ഇപ്പൊ തന്നെ നാളെയും വളരെ വേഗത്തിൽ തന്നെ ഈ ശിക്ഷാ പ്രഖ്യാപനം, കോടതി ചേർന്നാൽ ഉടൻ ശിക്ഷാ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇന്ന് കോടതി മുറിക്കുള്ളിൽ കിരണിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചെങ്കിലും പ്രത്യേകിച്ച് കിരണിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ജയിലിലേക്ക് കൊണ്ടുപോകും വഴിയും മാധ്യമങ്ങൾ കിരണിന്റെ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ പ്രതി പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനമൊന്നും നടത്താൻ തയ്യാറായില്ല. ഏതായിരുന്നാലും കർശനമായ വകുപ്പുകളിൽ കടുത്ത ശിക്ഷ ലഭിക്കുന്ന ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ നിലനിർത്തിക്കൊണ്ടാണ് ഇന്ന് കുറ്റ വിനോദിന് മനസ്സിലാകുന്നതനുസരിച്ച് നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറോട് സംസാരിക്കുമ്പോൾ ഓരോ വകുപ്പിനും പ്രത്യേകം ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും സുരേഷ്, അങ്ങനെ തന്നെയാണ്. ചില കേസുകളിൽ ഒരുമിച്ചുള്ള ശിക്ഷ പ്രഖ്യാപനം, ഒരുമിച്ചുള്ള കാലാവധിയിൽ ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നുള്ള തരത്തിലുള്ള വിധികൾ വന്നിട്ടുണ്ട്. പക്ഷേ തൊട്ടു മുൻപും ഇതുപോലെ പ്രമാദമായ കേസ് ഉത്ര കേസായിരുന്നു. ഇതേ കോടതിയിലാണ് ഈ കേസ് പരിഗണിച്ചത്. അന്ന് ഈ കേസ് വന്ന സമയത്തുള്ളായിരുന്ന ശിക്ഷാ പ്രഖ്യാപനം ഇരട്ട ജീവപര്യന്തമായിരുന്നു. പ്രത്യേകം വകുപ്പുകളിൽ 2 ജീവപര്യന്തവും പിന്നീട് ഗൂഢാലോചനയ്ക്കും ഭീഷണിപ്പെടുത്തലിനും ഒക്കെയായി മറ്റ് വകുപ്പുകൾ കൂടി ചേർത്താണ് ആകെ ഏതാണ്ട് 40 വർഷത്തിനുള്ളിൽ വരുന്ന തരത്തിലുള്ള ശിക്ഷാ കാലയളവിന്റെ പ്രതിപ്രഖ്യാപനം ഉണ്ടായത്. ആ തരത്തിൽ പ്രത്യേകം വകുപ്പുകളിൽ ഓരോ കാലയളവിലേക്കുള്ള ശിക്ഷകൾ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായിരുന്നാലും നാളെ കോടതി വിധി വരുമ്പോൾ ഇക്കാര്യത്തിലൊക്കെയും കൃത്യമായ വ്യക്തത ഉണ്ടാകും. വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിസ്മയ കേസിൽ വിസ്മയയുടെ ഭർത്താവ് കിരൺ കുമാറിന് കോടതി കിരൺകുമാർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പ്രതിക്കുള്ള ശിക്ഷ നാളെ വിധിക്കും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി എന്ന് പറയുന്നത്. വിധിയെ സ്വാഗതം ചെയ്യുകയാണ് വിസ്മയുടെ കുടുംബം. അച്ഛൻ അമ്മ എല്ലാം തന്നെ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. പ്രതിക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി ആന്റണി രാജുവും പ്രതികരിക്കുന്നു. അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ വിസ്മയുടെ വീട് സന്ദർശിക്കുകയും പരമാവധി ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നാളെയാണ് പ്രതിയുടെ ശിക്ഷ എന്തെന്ന് കോടതി പറയുക. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് ഇടവേള വേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ഇടവേളയിലേക്ക് ന്യൂസ് റൂം ലൈവ് തുടരുന്നു. വിസ്മയ കേസിൽ വിധി വന്നിരിക്കുന്നു. ഭർത്താവ് കിരൺകുമാർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷ നാളെ പറയും. വീണ്ടും നമ്മളോടൊപ്പം വിനോദും അതോടൊപ്പം മിഥുനും ചേരുന്നുണ്ട്. മിഥുൻ, വിധിയെക്കുറിച്ച് അച്ഛനും അമ്മയും വിസ്മയുടെ അച്ഛനും അമ്മയും വലിയ പ്രതീക്ഷയിലാണ് പ്രതികരിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുത് എന്നോ ഒരച്ഛനും
ഈ ഗതി വരരുത്, സ്ത്രീധനം കൊടുക്കരുത്. ഇതാണ് വിസ്മയുടെ അച്ഛൻ്റെ പ്രതികരണം. അമ്മയുമായി ഷാഹിദ കമാൽ ഇപ്പോൾ അല്പം മുൻപ് സംസാരിച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എന്താണ് വീട്ടിൽ നിന്നുമുള്ള വിവരങ്ങൾ വിധു? തീർച്ചയായും സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് വിധി പ്രസ്താവം അമ്മ വീട്ടിലിരുന്ന് കേട്ടത്. അതായത് മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ അദ്ദേഹം അല്പസമയത്തിന് മുമ്പ് അമ്മയുടെ പ്രതികരണം വരികയും ചെയ്തു. അതായത് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് തൻ്റെ മകൾക്ക് വന്ന ഈ ഒരു ദുരവസ്ഥ മറ്റൊരു പെൺകുട്ടിക്കും ഉണ്ടാകരുത്, അതിനുവേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യമാണ്. ഒപ്പം തന്നെ ഈ തങ്ങൾക്കൊപ്പം നിന്ന മാധ്യമപ്രവർത്തകർക്കും ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും സംസ്ഥാന സർക്കാരിനും പ്രോസിക്യൂട്ടർക്കും എല്ലാം നന്ദി അറിയിച്ചു. ഒപ്പം നിന്നവർക്കെല്ലാം തന്നെ നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും പ്രാർത്ഥന മാത്രമാണുള്ളത്, മറ്റൊരു മകൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നുള്ള ഒരു കാര്യം മാത്രമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ നാളെ കൃത്യമായി വിധി വന്നതിന് ശേഷം എത്ര വർഷമാണ് തടവ് ശിക്ഷ തുടങ്ങിയ കാര്യങ്ങളിലൊരു വ്യക്തത വന്നതിന് ശേഷം മറ്റു പ്രതികരണങ്ങൾ ആവാമെന്നാണ് അമ്മ വ്യക്തമാക്കിയത്. അതേസമയം ഇപ്പോൾ ഇത്തരത്തിൽ വനിതാ കമ്മീഷൻ അംഗം കൂടിയായിട്ടുള്ള ഷാഹിദ കമാൽ അല്പസമയത്തിന് മുമ്പ് ഈ വിസ്മയുടെ വീട് സന്ദർശിക്കുകയും ഒപ്പം തന്നെ അമ്മയുമായി സംഭാഷണം നടത്തുകയും ചെയ്തു. അതിൽ പ്രധാനമായും മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചത് ഈ ഒരു വിധി പ്രസ്താവം, അതായത് പൂർണ്ണമായും ഏറ്റവും മാക്സിമം രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ പ്രതി കിരൺകുമാറിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയിലുള്ള പരമാവധി ശിക്ഷ പ്രതിക്ക് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീമതി ഷാഹിദ കമാൽ കൂടി ചേരുന്നുണ്ട്. ശ്രീമതി ഷാഹിദ കമാൽ, ആദ്യഘട്ടം മുതൽ തന്നെ തങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിസ്മയുടെ വീട്ടിലെത്തുകയും കൂടുതൽ നടപടിക്രമങ്ങളൊപ്പം തന്നെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തതിനു വേണ്ടി ഒപ്പം നിന്ന ഒരു വ്യക്തി കൂടിയാണ്, എങ്ങനെ കാണുന്നു ഈ ഒരു വിധി പ്രസ്താവം? തീർച്ചയായിട്ടും ഒരു വളരെ ആശ്വാസം തോന്നുന്നു. എനിക്കിന്ന് കുറ്റക്കാരനാണ് എന്ന പ്രഖ്യാപനം തന്നെ വളരെ ആശ്വാസത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. കാരണം വളരെ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു, ഇതിനകത്ത് കുറ്റക്കാരനായിട്ടുള്ള കിരൺ ശിക്ഷിക്കപ്പെടും എന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. കാരണം ഡിജിറ്റൽ എവിഡൻസും സാഹചര്യ തെളിവുകളും എല്ലാം, അതിലെല്ലാം ഉപരി ഇന്ന് ഏറ്റവും അവസാനമായി പുറത്തു വന്ന ഒരു ഓഡിയോയിൽ പോലും ഒരു കാറിനെ ചൊല്ലി, കാരണം അത് കേട്ടാൽ തോന്നും വിസ്മയല്ല വിവാഹം കഴിച്ചത്, കാറിനെയാണ് കിരൺ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് എന്ന് പോലും തോന്നുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഇന്ന് കേൾക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും കുടുംബങ്ങളിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ, കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കൂടുതൽ കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ ഗാർഹിക പീഡനങ്ങൾക്ക്, ശാരീരിക പീഡനങ്ങൾക്ക്, മാനസിക പീഡനങ്ങൾക്ക്, സാമ്പത്തിക പീഡനങ്ങൾക്കൊക്കെ വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ പല വീടുകളിലും അവർ സഹിച്ചും ക്ഷമിച്ചും കഴിയുന്നുണ്ട്. അത്തരം ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന, അത്തരം ആളുകൾക്ക് മുന്നോട്ട് വരാൻ ധൈര്യം നൽകുന്ന ഒരു വിധിയായിരിക്കും നാളെ ഉണ്ടാകുന്നത്. ഇന്ന് കുറ്റക്കാരനാണെന്ന് പ്രഖ്യാപിച്ചത് തന്നെ വലിയ ആശ്വാസത്തോടാണ് കേരളീയ സമൂഹവും സ്ത്രീ സമൂഹവും കാണുന്നത്. ഇപ്പോൾ തന്നെ ഒരു ഘട്ടത്തിൽ ചില സാക്ഷികൾ കൂറുമാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പ്രധാനമായും പ്രതിഭാഗം ഉയർത്തിക്കാണിച്ചത്, അതായത് ഈ ഡിജിറ്റൽ തെളിവുകൾ പരിഗണിക്കാൻ പാടില്ല എന്നുള്ളൊരു ആവശ്യം കോടതിക്ക് മുന്നിൽ വെച്ചിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ കോടതി ഇന്ന് തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കേസുണ്ടായി ഒരു വർഷം പോലും തികയുന്നതിന് മുമ്പ് തന്നെയാണ് അതിൻ്റെ വിധി വന്നിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. കാരണം വൈകി ലഭിക്കുന്ന നീതിയും നീതി നിഷേധത്തിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ കുറ്റക്കാരെ നിയമ സംവിധാനത്തിൻ്റെ മുന്നിൽ എത്തിക്കുകയും അവരുടെ ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്നത് തന്നെ ആ കുടുംബത്തിന് നൽകുന്ന, ഇത് വിസ്മയക്കും വിസ്മയുടെ കുടുംബത്തിനും മാത്രം നൽകുന്ന ഒരു വിധിയല്ല. കേരളീയ സമൂഹത്തിലെ ഇതുപോലെ വേദന അനുഭവിക്കുന്ന ഒട്ടേറെ പെൺകുട്ടികൾക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും കൂടി നൽകുന്ന ഒരു വിധിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഏകദേശം 4 മാസത്തെ വിചാരണയ്ക്കൊടുവിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. അതിൽ അപൂർവമായി തന്നെയാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘം ഇത്തരത്തിലൊരു ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത്. അതായത് ഇത്ര വേഗത്തിൽ സമർപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അന്വേഷണ സംഘത്തെ വനിതാ കമ്മീഷൻ അംഗം എന്ന നിലയിൽ ഞാൻ അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ തന്നെ വിസ്മയുടെ അമ്മ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ഒരുപാട് പേരോട് കടപ്പെട്ടിരിക്കുന്നു, സർക്കാരിനോട്, അന്വേഷണ ഉദ്യോഗസ്ഥരോട്, വനിതാ കമ്മീഷനോട്, മാധ്യമങ്ങളോട്, പൊതുസമൂഹത്തോടാകമാനം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇത് ഞങ്ങളുടെ മകൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ അമ്മമാർക്കുമുള്ള ഒരു ആശ്വാസമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും പെട്ടെന്ന് കുറ്റക്കാരെ ശിക്ഷിക്കുക, അതും ഇതുപോലെ സുതാര്യമായി ഒരു തെളിവുകളും നഷ്ടപ്പെടാതെ എല്ലാ തെളിവുകളും കൃത്യമായി കോടതിയിൽ എത്തിക്കുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചു, പ്രോസിക്യൂഷന് സാധിച്ചു. തീർച്ചയായിട്ടും പ്രോസിക്യൂഷനും അഭിനന്ദനം അർഹിക്കുന്നു ഈ കേസിനകത്ത്. അപ്പോൾ കൂട്ടായ ഒരു ഇടപെടലാണ് ഈ പ്രതിയെ ഏറ്റവും വേഗത്തിൽ തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും നാളെ അതിൻ്റെ ശിക്ഷ പ്രഖ്യാപിക്കാനിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. തീർച്ചയായും ഒരു കൂട്ടായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത്. നാളെ വിധി പ്രസ്താവത്തിന് ശേഷം മറ്റ് പ്രതികരണങ്ങളാവാം എന്ന് തന്നെയാണ് ഷാഹിദ കമാൽ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. അതോടൊപ്പം തന്നെ കോടതിയിൽ നിന്നുമുള്ള വിവരങ്ങളാണ് വിനോദ് നൽകിയത്.
വിസ്മയ കൊല്ലപ്പെട്ട് ഒരു വർഷം തികയുന്നതിന് മുൻപ് തന്നെ കേസിൻ്റെ അന്വേഷണം പൂർത്തിയായി. ഒരു വർഷമാകുമ്പോൾ തന്നെ വിസ്മയ കൊല്ലപ്പെട്ട് ഏതാണ്ട് ഒരു വർഷം തികയുമ്പോൾ തന്നെ അന്വേഷണം പൂർത്തിയാക്കി കേസിൽ വിധി വരുന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമാണ്. അല്പം മുൻപ് ഷാഹിദ കമാൽ പറഞ്ഞതുപോലെ തന്നെ സഹിച്ചും ക്ഷമിച്ചും കഴിയുന്ന നിരവധി പേർ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ട്. അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ള സ്ത്രീകൾക്കൊക്കെ കരുത്തു പകരുന്നതാണ് ഇത്തരമൊരു പോരാട്ടമെന്ന് പറയുന്നത്. പ്രതീക്ഷ നൽകുന്നതാണ് കോടതിയുടെ ഇടപെടലെന്ന് പറയുന്നത്. ഒരിക്കലും ഒരു പെൺകുട്ടിയും ഇതുപോലെ വിസ്മയെപ്പോലെ ഇനി കണ്ണീർ വാർക്കാനുള്ള അവസരം ഉണ്ടാകരുത്. അതാണ് പ്രോസിക്യൂഷനും പറയുന്നത്. ഇത് കിരൺകുമാറിനെതിരായിട്ടുള്ള കണ്ടെത്തലുകളോ വിധിയോ മാത്രമല്ല, ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരായിട്ടുള്ള വിധി കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. വീണ്ടും ഒരിടവേള കൂടി. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വിജയ് ബാബുവിനായി നാളെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും. വിജയ് ബാബുവിനെ കണ്ടെത്താനായി ജോർജിയൻ എംബസിയുമായി ബന്ധപ്പെട്ടതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ജോർജിയ ആയിട്ട് നമ്മൾ ടച്ചിലാണ്. ജോർജിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എംബസി അർമേനിയനാണ്. ജോർജിയയിൽ നമ്മുടെ എംബസി ഇല്ല. സോ ഐ മീൻ ടച്ച് വിത്ത് അവർ ഇന്ത്യൻ എംബസി ഇൻ അർമേനിയ. സോ ദേ ആർ മേക്കിംഗ് എഫേർട്സ് ടു ട്രേസ് ഇം. സോ വൺസ് ദ ട്രേസ് നമ്മൾ അടുത്ത നടപടിയിലൂടെ പോകാം. 24th നാളെയാണ്. നാളെ നമ്മൾ റെഡ് കോർണർ നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ എംബസി ഉണ്ട്. എംബസി ഇസ് ഇൻചാർജ് ഓഫ് ബോത്ത് അർമേനിയ ആൻഡ് ജോർജിയ. അതുപോലെ തന്നെ റെഡ് കോർണർ നോട്ടീസിനെ എക്സ്ട്രഡീഷൻ ട്രീറ്റിക്ക് ബന്ധമില്ല. റെഡ് കോർണർ നോട്ടീസ് എല്ലാ രാജ്യങ്ങളിലെ ബാധകമാണ്. സോ അതിലാണ് നമ്മളിപ്പോൾ ഡിപ്പെൻഡ് ആവുന്നത്. നാളെ വരെ ഒന്നും ആയില്ലെങ്കിൽ നമ്മൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കും. സുവി വിശ്വനാഥാണ് വിവരങ്ങളുമായി ചേരുന്നത്. സുവി, പ്രതികളെ കൈമാറുന്നത്, കുറ്റവാളികളെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ജോർജിയയും ഇന്ത്യയും തമ്മിൽ ഒരു കരാറില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും സുരക്ഷിതമെന്നുള്ള ധാരണയിലാണ് നടനും നിർമ്മാതാവും ഒക്കെ ആയിട്ടുള്ള വിജയ് ബാബു അങ്ങോട്ട് കടന്നിട്ടുള്ളത്. പക്ഷേ വിജയ് ബാബുവിന് വേണ്ടി അടുത്ത റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോകുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എങ്ങനെയാണ് വിജയ് ബാബുവിനെ കണ്ടെത്താനും കൊണ്ടുവരാനുമുള്ള നടപടികൾ അന്വേഷണ സംഘം പോലീസ് നടത്തുന്നത്? സുരേഷ്, യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ നടൻ വിജയ് ബാബുവിനെ വിജയ് ബാബു പോലീസിൽ കീഴടങ്ങാത്ത സാഹചര്യത്തിലാണ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഇപ്പോൾ പോലീസ് ഒരുങ്ങുന്നത്. ഇന്ന് വൈകിട്ടത്തേക്ക് മുമ്പ് വിജയ് ബാബു ഹാജരായിട്ടില്ല എന്നുണ്ടെങ്കിൽ റെഡ് കോർണർ നോട്ടീസ് നാളെ പുറപ്പെടുവിക്കും. റെഡ് കോർട്ടർ നോട്ടീസ് പുറപ്പെടുവിച്ചാൽ ഇവിടെ ജോർജിയയിലേക്ക് വിജയ് ബാബു കടക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ജോർജിയയും ഇന്ത്യയും തമ്മിൽ കുറ്റവാളികളെ കൈമാറാനുള്ള ഒരു ധാരണ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ജോർജിയയിലേക്ക് കടന്നത്. ഈ വിജയ് ബാബു എന്നാൽ ഈ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതോടുകൂടി ഈ ധാരണ ഇല്ലാതാകും, അത് ബാധകമല്ലാതാകും. അതുകൊണ്ട് തന്നെ ഈ എംബസിക്ക്, ജോർജിയൻ എംബസിക്ക് നേരിട്ട് ഇയാളെ ഡീപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോലീസ് സംഘം പോകുമ്പോൾ നേരിട്ട് കൈമാറാനോ സാധിക്കും. അതുകൊണ്ടാണ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. ഏതായാലും അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തന്നെ നടക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. വിജയ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ വിജയ് ബാബു ഇപ്പോൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക്, ദുബായിൽ നിന്നും ജോർജിയയിലേക്ക് പോകുന്നു. വിജയ് ബാബുവിനെതിരെ സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ മറ്റ് പ്രതികരണങ്ങളൊന്നും വരുന്നുണ്ടോ? എന്താണ് ഈ അമ്മയടക്കമുള്ള സംഘടനകളുടെ ആലോചന? കാരണം സംഘടനയിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടു, അയാളുടെ ആവശ്യത്തിനനുസരിച്ച് നടപടിയെടുത്തു എന്നൊക്കെയാണ് അമ്മയൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ രാജ്യത്തൊരു നിയമവും വ്യവസ്ഥയും ഉണ്ട്. അവിടെ ഹാജരായി തൻ്റെ നിരപരാധിത്വമോ അല്ലെങ്കിൽ താൻ ചെയ്തിട്ടുള്ള കുറ്റമോ ചെയ്യാത്ത കാര്യമാണെന്നുള്ള തൻ്റെ നിലപാട് പറയാൻ പോലും വരുന്നില്ല നടനും സംവിധായകനും ഒക്കെ. അക്കാര്യത്തിൽ സിനിമാ സംഘടനകളുടെ ഏതെങ്കിലും വിധത്തിലുള്ള ആലോചനകൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ടോ സുവി? ഈ വിഷയത്തിൽ വിജയ് ബാബുവിനെതിരെ നടപടിയെടുത്തു എന്നൊരു നിലപാടിലാണ് അമ്മയിലെ മുതിർന്ന അംഗങ്ങൾ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന്, വിജയ് ബാബു നേരത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് വിജയ് ബാബു സ്വയം രാജിവെക്കുകയായിരുന്നു. അതിനെ തുടർന്ന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ട്. കാരണം ഈ ഇര, അതായത് പരാതിക്കാരിയുടെ പേര് വിജയ് ബാബു നേരിട്ട് ഫേസ്ബുക്കിലൂടെ എത്തി വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് അമ്മയുടെ ആഭ്യന്തര പരിഹാര പ്രശ്ന പരിഹാര സമിതി യോഗം ചേർന്ന് ഇയാളെ പുറത്താക്കണം എന്ന് കത്ത് നൽകിയത്. എന്നാൽ അത് ആ കത്തിനോടൊപ്പം തന്നെ വിജയ് ബാബുവിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എടുത്തത്. എന്നാൽ ഇപ്പോൾ നിയമത്തിന് പോലും കീഴടങ്ങാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്
വിജയ് ബാബു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ചില അമർഷങ്ങൾ അമ്മയ്ക്കുള്ളിൽ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. വിജയ് ബാബുവിനെതിരായിട്ടുള്ള റെഡ് കോർണർ നോട്ടീസ് നാളെ പുറപ്പെടുവിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. നാളെ 24 നാളെ പുറപ്പെടുവിക്കും. റെഡ് കോർണർ നോട്ടീസ് വരുന്നതോടുകൂടി എല്ലാ രാജ്യങ്ങൾക്കും റെഡ് കോർണർ നോട്ടീസ് ബാധകമായിരിക്കും. വിജയ് ബാബുവിനെ കണ്ടെത്താനുള്ള ശ്രമം കൂടുതൽ ശക്തമാക്കുന്നു എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നതും. സുവിയാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണ റിപ്പോർട്ട് അങ്കമാലി കോടതിയിൽ സമർപ്പിച്ചു. ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെ മാത്രമാണ് പ്രതിപട്ടികയിൽ പുതിയതായി ചേർത്തത്. ദിലീപ് 8 പ്രതിയായി തുടരും. കേസിൽ ആകെ 10 പ്രതികളാണ് ഉള്ളത്. തുടരന്വേഷണം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അങ്കമാലി മുൻസിഫ് കോടതിയിൽ നടപടികൾ അറിയിച്ചുകൊണ്ട് അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയത്. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണത്തിൽ ശരത്തിനെ മാത്രം പ്രതിയാക്കി അന്തിമ കുറ്റപത്രം അടുത്ത തിങ്കളാഴ്ച കോടതിയിൽ നൽകും. ദിലീപിന്റെ സുഹൃത്ത് ശരത്ത് കേസിൽ 15 പ്രതിയാണ്. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ശരത്തിന്റെ കൈവശമെത്തിയെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. ഈ തെളിവ് നശിപ്പിക്കുകയോ മറച്ചുപിടിക്കുകയോ ചെയ്തെന്നും അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകി. IPC 201 വകുപ്പ് പ്രകാരമാണ് ശരത്തിനെ പ്രതി ചേർത്തത്. അധിക കുറ്റപത്രത്തിലാണ് പ്രതിപട്ടിക പുതുക്കുന്നത്. വിവരങ്ങൾ കാണിച്ച് അന്വേഷണ സംഘം അങ്കമാലി കോടതിയിൽ റിപ്പോർട്ട് നൽകി. 15 പേരെയായിരുന്നു ഇതുവരെ പ്രതിയാക്കിയത്. 2 ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. 3 മാപ്പുസാക്ഷിയാക്കി. ശരത്തിനെ മാത്രം ചേർത്തുള്ള അധിക കുറ്റപത്രം തിങ്കളാഴ്ച കോടതിയിൽ സമർപ്പിക്കും. ന്യൂസ് 18 കൊച്ചി. പ്രകോപന മുദ്രാവാക്യവുമായി പോപ്പുലർ ഫ്രണ്ട്. ആലപ്പുഴയിൽ നടന്ന റാലിയിലാണ് ഇതര മതവിഭാഗക്കാരെ വെല്ലുവിളിക്കുന്ന പ്രകോപന മുദ്രാവാക്യം മുഴക്കിയത്. SDPI പ്രവർത്തകന്റെ തോളിലിരുന്ന് ചെറിയ കുട്ടിയാണ് മുദ്രാവാക്യം വിളിച്ചത്. എന്നാൽ സംഘടന അംഗീകരിച്ച മുദ്രാവാക്യമല്ല വിളിച്ചതെന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ വിശദീകരണം. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരണ്യ, അങ്ങേയറ്റം അരിയും മലരും വാങ്ങി വീട്ടിൽ വെക്കണമെന്നും കുന്തിരിക്കും വാങ്ങി വീട്ടിൽ വെക്കണമെന്നും പറയുമ്പോൾ എന്താണ് അതിൻ്റെ പൊരുളെന്ന് വളരെ കൃത്യമായി തന്നെ അറിയാം. ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദമാണ് ഇത്. ഒരു കൊച്ചുകുട്ടി ഒരിക്കലും ഇത്തരത്തിലുള്ളൊരു മുദ്രാവാക്യം എഴുതി ഉണ്ടാക്കി വിളിക്കാനും പോകുന്നില്ല. വിവരങ്ങൾ എന്ത് ശരണ്യ? സുരേഷ്, വളരെ പ്രകോപനപരമായ മുദ്രാവാക്യമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ കഴിഞ്ഞ ദിവസം നടന്ന ജനമഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടുള്ള ഇപ്പോൾ നമ്മൾ കേട്ട മുദ്രാവാക്യം. അതൊരു ചെറിയ കുട്ടിയെ കൊണ്ടാണ് അത്തരത്തിലൊരു വർഗീയ പരാമർശമുള്ള അല്ലെങ്കിൽ വർഗീയ സ്പർദ്ധ ഉണർത്തുന്ന രീതിയിലുള്ള മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിലുള്ള മുദ്രാവാക്യം വിളിപ്പിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഇന്റലിജൻസ് വിഭാഗവും സ്പെഷ്യൽ ബ്രാഞ്ചുമാണ് ഇത് പരിശോധിച്ചു വരുന്നത്. ഈ കുട്ടി ഏതാണെന്നും കുട്ടിയെ കൊണ്ടുവന്ന രക്ഷകർത്താക്കളെ സംബന്ധിച്ചുമൊക്കെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് കേസെടുക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ജനമഹാസമ്മേളനത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ 100,000 പേർ തടിച്ചുകൂടുകയും അപ്പം തന്നെ അവരുടെ മാർച്ച് അടക്കം സേവ് ദ റിപ്പബ്ലിക് എന്ന പേരിൽ നടത്തുകയും ചെയ്തത്. ഈ പരിപാടിയിലാണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി ആളുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയത്. ഇതിൽ ഒരു ഇതിൽ പങ്കെടുത്ത ആളുകളിൽ ചെയ്ത ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യം ഉണ്ടായിരുന്നത്. ഇക്കാര്യം പോപ്പുലർ ഫ്രണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ഇത് സംഘടന അംഗീകരിച്ച മുദ്രാവാക്യമല്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ റാലിയിൽ പങ്കെടുത്ത് കുട്ടി വിളിച്ചത് തന്നെയാണ് എന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് ഉടൻ തന്നെ കേസെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. പ്രകോപന മുദ്രാവാക്യമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തുനിന്നും ആലപ്പുഴയിൽ ഉണ്ടാക്കിയത്. ഒരു കൊച്ചുകുട്ടിയാണ് ആ മുദ്രാവാക്യം മുഴക്കുന്നത്. തൃക്കാക്കരയിലേക്ക് വന്നാൽ പ്രചാരണ ആവേശത്തിൽ തൃക്കാക്കര. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന തൃക്കാക്കരയിൽ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രചാരണത്തിന് എത്തും. UDFന്റെ മുതിർന്ന നേതാക്കളും നാളെ മുതൽ തൃക്കാക്കര കേന്ദ്രീകരിക്കും. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ റോഡ് ഷോയ്ക്ക് തുടക്കമായി. UDF സ്ഥാനാർത്ഥി ഉമാ തോമസും NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണനും ഭവന സന്ദർശനത്തിലാണ് ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്. തിരുവനന്തപുരം
തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തൃക്കാക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ്. പി ടി തോമസ് നടപ്പാക്കിയ വികസന പദ്ധതികൾ വോട്ടായി മാറുമെന്ന് ഉമാ തോമസ് പറയുന്നു. ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിന് എത്തുന്നത് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുവെന്നും ഉമാ തോമസ് ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഒരു അവസാന ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു. സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക, അതോടൊപ്പം തന്നെ വാഹന പ്രചാരണം കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നതാണ്. നമ്മൾ ഉമാ തോമസിനൊപ്പമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇവിടെ കടവന്ത്രയിലുള്ള കുടുംബി കോളനി സന്ദർശിച്ചുകൊണ്ട് വോട്ട് തേടുകയാണ്. ഇപ്പോൾ ഈ കോളനികളിലെ ഒരു വീടുകൾ സന്ദർശിക്കുക, പരമാവധി വോട്ടർമാരെ തന്നെ നേരിട്ട് കാണുക. രാവിലെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേരുകൾ വീടുകൾ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി പേരെ നേരിൽ കണ്ട് അവസാന വട്ട ഒരു വോട്ട് പിടുത്തത്തിൻ്റെ ഒരു തിരക്കിലൊപ്പം ഇന്ന് വൈകിട്ട് തന്നെ അവരൊരു വാഹന പ്രചരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ നേതാക്കളടക്കം ഇത്തരം ഭവന സന്ദർശനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ പല വീടുകളിലും നേരിട്ടെത്തി കുടുംബ സദസ്സുകളിൽ വോട്ട് ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ശേഷം അവസാന ലാപ്പിലേക്ക് എത്തുന്നു, എന്തുമാത്രം ഒരു പ്രതീക്ഷയിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായും എല്ലാവരും എന്നെ സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ. തൃക്കാക്കരക്കാര് പി ടി എ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കും, പി ടി എ അംഗീകരിച്ചതുപോലെ എന്നെ അംഗീകരിക്കും. ഞങ്ങൾക്ക് വിജയം ഉണ്ടാവും, നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. മുതിർന്ന നേതാക്കൾ അവസാന റൗണ്ടിലേക്ക് വരുമ്പോൾ മണ്ഡലത്തിലേക്ക് എത്തുന്നു, എത്രമാത്രം ഒരു ആത്മവിശ്വാസം അതെല്ലാം നൽകുന്നുണ്ട്. തീർച്ചയായും ഒന്നാം ദിവസം മുതൽ എല്ലാവരും തന്നെ കൂടെയുണ്ട്. സ്ഥാനമാനങ്ങൾ ഉള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള എല്ലാവരും, അതേപോലെ തന്നെ എല്ലാ പ്രവർത്തകരും, അതേപോലെ മുതിർന്ന നേതാക്കളും എല്ലാവരും ഒന്നാം ദിവസം തൊട്ട് തന്നെ ഞങ്ങളുടെ കൂടെയുണ്ട്, സ്ഥലത്തുണ്ടാവുകയും അവർ പരസ്യമായിട്ട് രഹസ്യമായിട്ടും ഓരോ നിമിഷവും ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുക്കും ചിട്ടയുമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഒരു പോക്ക് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് വിജയം കൈവരിക്കാനാവും. എല്ലാവരും ഈ തൃക്കാക്കരയിലെ പ്രബുദ്ധരായ വോട്ടർമാർ എല്ലാവരും സഹായിക്കും, സഹകരിക്കും, തീർച്ചയായിട്ടും വോട്ട് ചെയ്യും, നമ്മളൊക്കെ വിജയം ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ തുടരുക എന്ന് തന്നെയാണോ പി ടിയുടെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പി ടി നിലപാടിന്റെ രാജകുമാരനാണ്. നിലപാടിന്റെ രാഷ്ട്രീയം മുറുക്ക പിടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ വികസന സ്വപ്നങ്ങൾക്ക് പകുതി വഴിയിലെത്തിയപ്പോൾ വികസന സ്വപ്നങ്ങൾ എല്ലാം തീർത്തുകൊണ്ടായിരിക്കും എന്റെ മുന്നോട്ട് പോക്ക്. എന്തായാലും സ്ഥാനാർത്ഥി വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, കാരണം യു ഡി എഫ് ക്യാമ്പുകളും അത് തന്നെ വെച്ചു പുലർത്തുന്നു. നിലവിലുള്ള മണ്ഡലം അത് കൂടുതൽ അടുത്ത് ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർ പറയുന്നത്. കൂടുതൽ നേതാക്കൾ കൂടി മണ്ഡലത്തിലേക്ക് എത്തുന്നതോടെ അവസാന ലാപ്പിൽ തൃക്കാക്കരയിൽ പ്രചാരണം വളരെ അതിൻ്റെ ഒരു ചൂടിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18. ഡാനിപോളാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോൾ മുന്നണികളൊക്കെ തന്നെ ഭവന സന്ദർശനത്തിന് പുറമെ. ഇപ്പോൾ ഭവന സന്ദർശനത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ ഡാനിപോളിനൊപ്പം കണ്ടത്, ഉമാ തോമസിൻ്റേത്. ഇതിനു പുറമെ വാഹന പ്രചാരണങ്ങളിലേക്കും റോഡ് ഷോകളിലേക്കും ഒക്കെ കടക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിൻ്റെ പ്രചരണാർത്ഥമുള്ള റോഡ് ഷോ രാവിലെയാണ് ആരംഭിച്ചത്. തൃക്കാക്കരയിൽ പ്രചാരണം വളരെ ആവേശത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുന്നണികൾ പരമാവധി പേരെ വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുക എന്ന ആ നടപ്പ് രീതികൾക്കപ്പുറത്തേക്ക് ഇപ്പോൾ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ തൃക്കാക്കര എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ ജോ ജോസഫിന്റെ പ്രചാരണത്തിനൊപ്പമാണ് ഇപ്പോൾ മണ്ഡലത്തിലൂടെ റോഡ് ഷോ, രാവിലെ തുടങ്ങിയ റോഡ് ഷോ ഇപ്പോൾ മുന്നേറുകയാണ്. പനമ്പള്ളി നഗർ മേഖലകളിലേക്ക് നിരവധി നൂറുകണക്കിന് പ്രവർത്തകരുടെ ഇരുചക്ര വാഹനങ്ങളിലെ അകമ്പടിയോടുകൂടിയാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നത്. ഒട്ടനവധിയായ പ്രവർത്തകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ചിഹ്നങ്ങൾ കയ്യിലേന്തിക്കൊണ്ടാണ് റോഡ് ഷോയിലേക്ക് പങ്കാളികളാവുന്നത്. മണ്ഡലത്തിൽ ഈ ദിവസങ്ങളിലുള്ള പ്രചാരണത്തിൽ നിന്ന് മറ്റൊരു അടവ് രീതിയിലേക്ക് മാറിയിരിക്കുന്നു. വളരെ ആവേശം വിതറിക്കൊണ്ട് പ്രവർത്തകരെ നേരിട്ട് കാണുന്നതിനും മറ്റും ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഡോക്ടർ ജോ ജോസഫ് തന്നെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ, എത്രമാത്രം ഒരു ആവേശത്തിലേക്ക് മാറിയിട്ടുണ്ട് അവസാന ലാപ്പിലോട്ട്? വളരെ ആവേശത്തോടുകൂടിയാണ് എല്ലാവരും നമ്മുടെ കൂടെ ഉള്ളത്. നോക്കിയാൽ നിങ്ങൾ പുറകിൽ കാണാം ആവേശത്തിന്റെ ഒരു ഒരു ഭാഗം. നിങ്ങൾ അതുകൊണ്ട് തന്നെ തൃക്കാക്കരയിൽ എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് ഈ മാറ്റങ്ങൾ കാണുന്നത്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്ന് മണ്ഡലത്തിലുണ്ട്, എത്രമാത്രം ഒരു ആവേശമുണ്ട് അതെല്ലാം? തീർച്ചയായിട്ടും എല്ലാവരും നമ്മോടൊപ്പം കൂടുന്നു, എല്ലാവരും ആവേശത്തിലാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ 100% പൂർണ്ണമായ വിജയ പ്രതീക്ഷയിലാണ് നാം. ഇതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വാഹന പ്രചാരണം എന്ന് പറയുന്നത്. തൃക്കാക്കരയിൽ ഇനി എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലേക്ക്, എൻ രാധാകൃഷ്ണന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹവും. മത്സരം
യു ഡി എഫും എൻ ഡി എയും തമ്മിലാണെന്ന് എ എൻ രാധാകൃഷ്ണൻ പറയുന്നു. തൃക്കാക്കര മണ്ഡലത്തിൽ പ്രചാരണം വാഹനമായും അതോടൊപ്പം തന്നെ കാൽനടയായും എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ ഓരോരുത്തരെയായി കണ്ട് നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുകയും ചെയ്യുന്നു. നമുക്കൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി എ എൻ രാധാകൃഷ്ണൻ ചെയ്തു. അദ്ദേഹം വളരെയധികം തിരക്കിൽ തന്നെയാണ്. എത്രമാത്രം ആവശ്യം വരുന്നു ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ? നല്ല അന്തരീക്ഷമാണുള്ളത്, എല്ലാ ഭാഗത്തും നല്ല സ്വീകാര്യതയുണ്ട്, ജനങ്ങളിടയിൽ വലിയ മാറ്റമുണ്ട്. പ്രത്യേകിച്ച് വലിയ വർഗീയതയാണല്ലോ രാജ്യം നടപ്പാകുന്നത്. ഇന്നലെ ആലപ്പുഴയിൽ നടന്ന് ഒരു കൈക്കുഞ്ഞിനും തോളിലേറ്റി ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നടത്തുന്ന ക്രിയകളെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വേറെ ഭാഗത്ത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തി. അപ്പോൾ കേരളത്തിൽ മത തീവ്രവാദ ഭീകരവാദ ശക്തികൾ എല്ലാ അർത്ഥത്തിലും അഴിഞ്ഞാടുന്നൊരു കാലയളവാണ്. അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഇഷ്യൂ. വികസനത്തിനപ്പുറം കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ. ഒരു കൊച്ചുകുഞ്ഞിനെ തോളത്തേറ്റി ആളുകളെ വെല്ലുവിളിക്കുകയാണ്. കെട്ടുകേൽവിയില്ലാത്ത സംഭവമല്ലേ നടക്കുന്നത്? വേറെ ഭാഗത്ത് പി സി ജോർജിനെ പോലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാനും ക്രിസ്ത്യൻ സമുദായത്തിനോട് ജീവിക്കണ്ടേ? മറ്റ് സമുദായങ്ങൾക്ക് ജീവിക്കണ്ടേ? ഈ ഇലക്ഷൻ സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു ബോധപൂർവമായ അജണ്ട ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇത് ഇവിടെ ഒരു 10-23,000 മുസ്ലിം വോട്ടുണ്ട്. ബഹുമാനായ പിണറായി വിജയൻ മുസ്ലിം ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. അവരൊക്കെ ജനാധിപത്യ വിശ്വാസികളിൽ രാജ്യസ്നേഹികളുമാണ്. ഒരു 5% ഭീകരരായ ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ട് രാജ്യത്ത് അരാജകത സൃഷ്ടിക്കുകയാണ്. ഇവിടെ എല്ലാം തകർന്നില്ലേ? ഇതാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന്റെ ദൃശ്യങ്ങളും പ്രതികരണവും നമ്മൾ കണ്ടത്. മറ്റ് വാർത്തകളിലേക്ക് വരാം, ഒരിടവേള കൂടി. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. കോട്ടയം ചിങ്ങവനം ഏറ്റുമാനൂർ ഇരട്ടപ്പാതയിൽ റെയിൽവേയുടെ സുരക്ഷാ പരിശോധന ആരംഭിച്ചു. ഏറ്റുമാനൂർ പാറോലിക്കൽ മുതൽ ചിങ്ങവനം വരെയാണ് പരിശോധന നടത്തുന്നത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് പരിശോധന. ട്രോളിയിൽ സഞ്ചരിച്ച് ആണ് ആദ്യ പരിശോധന. ബംഗളൂരുവിലെ റെയിൽവേ സുരക്ഷാ കമ്മീഷണർ അഭയ് കുമാർ റായിയുടെ നേതൃത്വത്തിലാണ് ആദ്യ പരിശോധന. 4 മണിക്ക് ബോഗികളുള്ള ട്രെയിൻ ഓടിച്ച് സ്പീഡ് ട്രയൽ നടത്തും. ശനിയാഴ്ച തന്നെ ഇരട്ടപ്പാത കമ്മീഷൻ ചെയ്യാനാകുമോ എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതെന്ന് തോമസ് ചാഴിക്കാടൻ MLA MP പറഞ്ഞു. കോഴിക്കോട് ചേവരമ്പലം ബൈപ്പാസിൽ ടൂറിസ്റ്റ് ബസ്സുകൾ കൂട്ടിയിടിച്ച് 35-ലധികം പേർക്ക് പരിക്ക്. പുലർച്ചെ 3:45 അപകടം. എറണാകുളത്തു നിന്നും സോളിഡാരിറ്റി സമ്മേളനം കഴിഞ്ഞ് തിരിച്ച് മടങ്ങിയവർ സഞ്ചരിച്ചിരുന്ന ബസ്സും തിരുനെല്ലിക്ക് തീർത്ഥാടനത്തിന് പോയ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ബസ്സുകൾ അമിത വേഗത്തിലായിരുന്നുവെന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് പറഞ്ഞു. ജപ്പാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജപ്പാനീസ് ബാലൻ ഹിന്ദിയിൽ സ്വാഗതം ചെയ്യുന്ന ദൃശ്യം വൈറൽ. കുട്ടിയുടെ ഹിന്ദിയിലെ പ്രാവീണ്യത്തിൽ അത്ഭുതം പ്രകടിപ്പിച്ച നരേന്ദ്രമോദി എവിടെ നിന്നാണ് ഭാഷ പഠിച്ചതെന്ന് ചോദിച്ചു. ഓട്ടോഗ്രാഫിനായി എത്തിയതായിരുന്നു കുട്ടി. സ്വാഗതം പറഞ്ഞ മലയാളത്തിൽ എഴുതിയ ബോർഡും ദൃശ്യത്തിൽ കാണാം. कहाँ से सीख लिया तुमने हिंदी? हैं, बहुत अच्छा जानते हो. वाह, और जापानी में क्या लिखा है? ये 3 भाषा लिख दी. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്തയുമായി രഞ്ജിത്തെത്തും. നമസ്കാരം. കോഴിക്കോട് ജില്ലയിലെ